പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിവാഹിതയാകാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോകുമ്പോ ഇങ്ങനെയൊരു യാത്രയപ്പ് നൽകുന്നത് എന്റെ സർവീസ് ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ്. കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ചെറുപ്പക്കാരനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ ശ്യാമപ്രസാദിനെയാണ് മാലുവിന് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപിടി അനുമോദനങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ ഈ ചടങ്ങ് ഒരാരംഭമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാലുവിനെ നമുക്ക് യാത്രയാക്കാം. ആ മാലു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട മാലു അത് ചെയ്തു തരുമോ? എന്താ മാഡം? ദാ എന്താ ഇത്? എന്റെ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റാ. മാലു അത് ശരിയാക്കി തരണം. ഞാനോ? അതെ, മന്ത്രിയോട് ഭാര്യ ആദ്യം പറയുന്ന റെക്കമെൻഡേഷൻ ആവുമ്പോ മന്ത്രി ഉപേക്ഷിക്കില്ല. പറ്റില്ലാന്ന് പറയരുത്, എങ്ങനെയെങ്കിലും മാലു അത് ശരിയാക്കി തരണം. അയ്യോ, ഏതായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കട്ടെ, പിന്നെയൊക്കെ മാറ്റന്റെ ഭാഗ്യം. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. എന്നാ വരട്ടെ. ആ ഞാൻ വരട്ടെ. ബൈ മാലു, മറക്കരുത്, കഴിയുമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറയണം. ഓക്കെ മാറ്റം, ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ. വരട്ടെ. ശരി ബീന, ബൈ. ആ ടീച്ചർക്ക് എന്താ റെക്കമെൻഡേഷനാ? ആ വീട്ടിലും വരണ്ട് ഒരുപാടെണ്ണം, മന്ത്രിയെ കൊണ്ട് അത് ചെയ്ത് തരണം, ഇത് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ്. ഈ കല്യാണം ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, പിന്നെ ഒറ്റ ഒരുത്തിനും 500-ന്റെ മുറ്റത്തേക്ക് ചെല്ലൂല. വരണത് കംപ്ലീറ്റ് ആയിട്ട് ആനപ്പാറയിലെ മുറ്റത്തേക്കായിരിക്കും, നമ്മുടെ അച്ഛമ്മയെ കാണാനായിരിക്കും. അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? പറയണോ? ഇന്ന് കാലത്ത് കൂപ്പിന്ന് രണ്ട് ആനയും കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര പ്രാക്ടീസിംഗ് ആണ്. എന്തിനാത്? കല്യാണത്തിനെ ആനയാത്ര പനിനീര് തളിക്കണത്. നിങ്ങൾക്ക് ആരുടെ ആനപ്പാ പനിക്കുന്നത്? അത് കൊണ്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. തളിയാന പനിനീര് ഇവിടെ, തളിയാന പനിനീര്, പനിനീര് തളിയാന. പനിനീരും തെളിച്ച് പിണ്ടോപ്പിച്ചു. ഇപ്പൊ ഉമ്മറ മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് പോരി കളഞ്ഞു, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ തിന്നണത്, ഒന്ന് പോണ അവിടുന്ന്. നീ പഠിപ്പിക്കരാ. എന്താണോ നിന്ന് കണ്ണൂരിച്ചിരുന്നത്? തന്നോട് ആരാടോ പറഞ്ഞു ആന ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ ദേ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ, അവിടെ ആനയില്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകളെ ഇവിടെ കൊണ്ടു നിർത്തി കോപ്രായം കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പനിനീര് തളിക്കുന്നത് കോപ്രായം? അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാൻ കൂടി ആന ഏൽപ്പിക്ക്, അത് ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് വീരഭദ്ര, നീ എന്റെ അച്ഛനാ നോക്കരുത്. ആനപ്പാറയിലെ ആന പനിനീര് തളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഏട്ടനിവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. 10,000-ക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്, അതിന്റെ ഒത്ത നടുക്ക് രണ്ട ആന. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അയ്യനാവുകേ? ആനയ്ക്ക് പോലും ഞാൻ പോയി പലതിൽ കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരു മതി മറ്റേ വർത്തനം പറഞ്ഞു, നിനക്ക് എന്നാലും പറഞ്ഞു അങ്ങോട്ട് പോയി പറയണ്ടാവൂലേ? കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ? എടാ വീര, നിനക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ? അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തു പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി രണ്ടാനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ, പനിനീര് തെളിയാനെ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനേരി ചവിട്ടില് മാത്രമല്ല,
നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയില്ലാത്തൊരു കൊച്ചന്റെ കല്യാണ ഇത്. പന്തല്ലെ ആനയെന്നല്ല, അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി, മനസ്സിലായ? എനിക്കറിയാൻ പാടില്ലെന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആനത വെട്ടിക്കൊല്ലൂ. വന്നല്ലോ രാജകുമാരി, അച്ഛമ്മയുടെ പൊന്നുമോള് വന്നല്ലോ. അച്ഛമ്മേ, അല്ല മന്ത്രിക്ക് കോളേജിൽ വലിയ യാത്രയപ്പൊക്കെയായിരുന്നു കേട്ടു. ഓ, അങ്ങനെ എങ്ങോട്ട് കളിയാക്കണ്ട, ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന ആക്കായിരുന്നു. ഈ മരക്കൊന്നിനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പണയേറ്റ് കൊണ്ടുവന്ന ആക്കണ്. ഇളയച്ച, അച്ഛനെവിടെ പോയി? ചേട്ടൻ വക്കീലിനെ കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്ക. പോയിട്ട് നേരം കുറെ കാണാൻ പറ്റിയിട്ടുണ്ടാവൂല. ഒന്ന് പോട നീ, കാണാൻ പറ്റാതിരിക്ക അയാൾ എന്റെ മാഞ്ഞു പോയ. എന്താടോ വക്കീലെ? അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വരാൻ പറ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല, അതൊന്ന് പിടിച്ചു തരാൻ പറ. ആരുമില്ലട അവിടെ വക്കീലൊന്നും സഹായിക്കാൻ. എന്താ? ഒന്ന് പിടിച്ചു കൊടുത്തേട, അവിടുന്ന് ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അയ്യോ അച്ഛൻ, നോക്കി കണ്ണുകൊണ്ട് പിടിക്കേ. നിങ്ങളും നമ്മുടെ മാണിയും കത്തിയിട്ട് ആറ്റു കൊള്ളട്ടെ. വലിയ എന്താ പറ്റിയത്? വെള്ളം ചേർത്ത് ഗ്ലാസ് വെള്ളം എടുത്തോണ്ടേ. ചേട്ടാ എന്താ പറ്റിയത്? വിഷമം എന്താണെന്ന് പറയേ. എന്താണ് നോക്കില്ലേ, എന്താ ഉണ്ടായത്? തന്റെ വായിൽ നാവില്ലേ? എന്താ പറ്റിയെന്ന് പറ. ഞാനത് എങ്ങനെയാ പറയണത്? തൊള്ളോണ്ട് താനൊന്ന് പറയണ്ടോ? ഈ കല്യാണം നടക്കൂല. മന്ത്രിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. താൻ എന്താ പറഞ്ഞത്? ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം മുടക്കിയതോ? ആർക്കാണ് ധൈര്യമുള്ളത് പറയണോ? ഈ നാട്ടിൽ ആർക്കാണ് ധൈര്യം ഉള്ളതെന്ന്? അതിനെന്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടെന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കൊങ്ങയ്ക്ക് പോയി പിടിക്കണം. ആ അഞ്ഞൂറാന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത്. ആറ് എം എൽ എമാരെ കൊണ്ട് അഞ്ഞൂടാൻ പറയിച്ചു. ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിന് പിന്മാറി. ഈ അഞ്ഞൂറാനെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പടത്തോന്ന് കോണാമ്പി പോലെ വായ പൊടിച്ചിട്ടില്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്നച്ചാ വിയേക്കൂല മുതലാളി. കേട്ടെന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാനോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കൊല്ലോടാ ആ കിളവിനെ. ഞാനിന്ന് കൊല്ലോടാ കൊല്ലോ. അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇത് കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണ. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്തും പണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്, കേസും കോടതി തന്നു. ഈ അച്ഛമ്മയ്ക്ക് പുത്തിരിയല്ലടാ. അച്ഛമ്മ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ഛമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പളം ഞാൻ അയാളെ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞു. നോക്കി നിൽക്കാൻ അമ്മയുടെ തോക്ക് മേടിക്കടാ. അമ്മ അവിടെ നിൽക്കാൻ ഒട്ടെ കൊല്ലു. ഞാൻ അടുത്തു വരരുത്. നോക്കി
അസ്തല, ഇതിലും വലിയൊരു അടി അവർക്കിനി കിട്ടാനില്ല. ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇവിടത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നേ? മുതലാളി, ജീവിക്കണതെന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണോ മുതലാളി? ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക, ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം? വേണ്ട. ഇനിയും ഇങ്ങനെ വാശി പിടിക്കണോ? കൊല്ലം 10-20 ആയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട്? ഇനിയെങ്കിലും അവൻ അവസാനിപ്പിച്ചൂടെ? പഴയതൊക്കെ മറന്നൂടേ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു. എന്തൊക്കെയാ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെടഞ്ഞു പെടഞ്ഞു മരിച്ചത് അത് ഞാൻ മറക്കണോ? പിന്നെ 14 കൊല്ലം ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലുടച്ചത് മറക്കണോ? മറക്കണോ? മറക്കണമെന്ന്. എടോ, താനിപ്പോ ചോദിച്ചില്ലേ എന്റെ മക്കൾക്ക് ഒരു ജീവിതം വേണ്ടെന്ന്? അവർക്ക് എന്തേ ഒരു ജീവിതം ഇല്ലാണ്ടായി പോയി? എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കുന്നത്? എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? എന്റെ രാമപത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാലി മിറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല? പറയടോ, പറയാൻ. ഇതൊന്നും 500 മറക്കില്ലടോ, മറക്കില്ല. ആ തള്ളയും മക്കളെയും നശിപ്പിച്ച് ഈ 500-ന്റെ ശവം ചമ്പലാവൂ. കൊണ്ടു പോണ്ടോ നീ? അവന്റെ ഒരു വിശറി അകത്തു പറയുന്നത് തീയാനുള്ള തീ, അത് വീശി കെടുത്തു നീ ആദ്യം. എടാ, നിന്റെ ഒക്കെ അച്ഛൻ മരിക്കണവരെ 500-നോട് തോറ്റിട്ടില്ല, തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിന്നെയൊക്കെ പ്രസവിച്ച കണക്കി പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അവിടെ 500-ന്റെ ഭാര്യ നാരി പ്രസവിച്ചപ്പോ ഇവിടെ ഞാനും പ്രസവിച്ചിട്ടാ നിങ്ങൾ നാരി തടിയന്മാരെ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത്, 500 ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കെട്ടവന്മാരാണെന്ന്. ഭൂമി, ദേഷ്യപ്പെട്ടുകൊണ്ടായില്ല, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങളെ പോലെ 4-4 അണ്മക്കളല്ലേ അവിടെ 500-നുള്ളൂ? എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല? ബുദ്ധിയില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ. നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ്. അവിടെ 500 പറയുന്നു, മക്കൾ അനുസരിക്കുന്നു. ഇവിടെ അതാണോ സ്ഥിതി? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാര്യമാർ പറയുന്നതല്ലേ വലിയ കാര്യം? അങ്ങനെ പറഞ്ഞു കൊടുക്കും വക്കീൽ അങ്ങോട്ട്. അസലായി, ഇതാ ആ പെണ്ണിന്റെ ശക്തി. പോയപ്പോ വാലുപോലെ കൂടെ പോയത് കണ്ടോ? ഇതുപോലെ അവന്മാരും 4-4 വഴിക്ക് ആവണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം. അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ശക്തി. അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിലേക്ക് ഒരു പെണ്ണെന്ന് വന്ന് നോക്കട്ടെ. പിന്നെ നിങ്ങളും വേണ്ട, വക്കീലും വേണ്ട, കേസും വേണ്ട, കോടതിയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം അവളെ ചെയ്തോളൂ. 500-ന്റെ കുടുംബം കുഴിച്ച് കുളം തോണ്ടുന്ന കാര്യം ആ പെണ്ണ് നോക്കിക്കോളൂ. എന്തു പറയുന്നു? പതിയാക്കണോന്ന് കുറെ നേരമായില്ലേ ഒന്ന് കുരക്കണത്? ഇവിടെ ഒരു കൊച്ചു കല്യാണം മുടങ്ങി കരഞ്ഞലച്ച് കിടക്കണത്, അപ്പോഴാണ് അവന്മാർക്ക് വേണ്ടി അന്വേഷിക്കാൻ നടക്കണത്. കല്യാണം മുടങ്ങി എന്ന് വെച്ചാൽ ഞാൻ കൊല്ലാൻ പറ്റുമോ? പഠിക്കാൻ വിടണം. കൊല്ലണോ പഠിപ്പിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനി പഠിക്കാൻ പോവില്ല എന്നാ പറയണത്? പഠിക്കാൻ പോവില്ല എന്നൊക്കെ അത് പറയും, പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയണത് അതിനെ പഠിക്കാൻ വിടണം.